ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. പാകപ്പാട് ഒരു 4 ദിവസത്തേക്ക് മാത്രമാണ് നാട്ടിൽ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ മോക്ക് അധികം ലീവൊന്നുമില്ല, അതുകൊണ്ട് 4 ദിവസത്തേക്ക് മാത്രമായിട്ട് പോയിട്ട് വരികയാണ്. ക്രിസ്മസിൻ്റെ അന്ന് തിരിച്ചു വരികയും ചെയ്യും. നമ്മളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനിലെത്തി, കുറച്ച് നേരത്തെ എത്തി കേട്ടോ. കാരണം എപ്പോഴും നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഓടി പിടിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യം നേരത്തെ എത്തി. കുറേ നേരം 1 മണിക്കൂർ നമ്മളവിടെ പോസ്റ്റായി നിൽക്കുകയായിരുന്നേ. അവസാന അനൗൺസ്മെൻറ്റ് വന്ന് ഇങ്ങനെ ട്രെയിൻ വരാറായി എന്നുള്ളത് അതിൻ്റെ തുളിച്ചാട്ടാണ് കണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വരും ട്രെയിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തി. പിന്നെ നമ്മൾ ലേറ്റ് 9:45 ആ സമയത്തായിരുന്നു നമ്മുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ കയറിയിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. എപ്പോഴും എനിക്ക് വരുന്ന കമൻറ്റ് ചേച്ചി നാട്ടിലെവിടെയെന്നുള്ളതാണ്. അപ്പം ചേട്ടൻ്റെ നാട് കണ്ണൂരാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും പോകുന്നത് കണ്ണൂരിലേക്കാണ്. കാരണം എൻ്റെ പേരൻസ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്, അവർ പീനിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയും നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിയും മോളെയൊക്കെ കാണാനായിട്ട് പോകേണ്ടി വരും. അല്ലാതെ എൻ്റെ പേരൻസ് ഇപ്പം ബാംഗ്ലൂരിലുള്ളതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോകാറില്ല. അങ്ങനെ വല്ലപ്പോഴല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആകെ 1 തവണ പോയിട്ടുള്ളൂ. അങ്ങനെ ഇതാ പിറ്റേ ദിവസം രാവിലെ ആയി കേട്ടോ. അതാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞത്. രാത്രി ഉറങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞത്. കാരണം ഭയങ്കര ചെവി വേദനയായിരുന്നു. നല്ല തണുത്ത കാറ്റടിച്ചിട്ട് ഭയങ്കര ചെവി വേദന എനിക്കും മൂക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ പിന്നെ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങി. എനിക്ക് തീരെ ഉറക്കം വന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അങ്ങ് ബ്രഷ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഈ ട്രെയിൻ നമ്മുടെ സ്റ്റേഷനിലെത്താനായിട്ട് 11 മണിയാവും, കണ്ണൂർ എത്താനായിട്ട് 11 മണിയൊക്കെ ആവും. അപ്പോൾ ആ സമയം വരെ വിശന്നിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്തു. പിന്നെ ബാംഗ്ലൂർ എത്തിയപ്പം അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇടിയപ്പം ഇഡ്ഡലി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള നല്ല രസമാണ് കേട്ടോ. കാഴ്ചകൾ കാണാനായിട്ടൊക്കെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു. പിന്നെ എൻ്റെ കുക്കുവിന് അവിടെ നമ്മൾ ട്രെയിൻ കയറിയപ്പോൾ തന്നെ 1-2 ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദൈവരാണ് കേട്ടോ അവർ. അപ്പോൾ അവരുള്ളതുകൊണ്ട് അത്യാവശ്യം മോള് കളിച്ചും ചിരിച്ചൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ അവർ പകുതി ഒഴിവെച്ച് ഇറങ്ങി, പകുതിയല്ല, ഒരു കാസർഗോഡൊക്കെ ആയപ്പോഴത്തേന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഒറ്റയ്ക്കായിപ്പോയി. പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഒരുക്കിയൊക്കെ എടുത്തു. കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങാറായി, കണ്ണൂർ ഇറങ്ങാറായി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഒന്ന് അവളെ ഒന്ന് ഒരുക്കി എടുത്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പൗഡറൊക്കെ ഒന്ന് തേച്ച് മിനുക്കി റെഡിയായി നിൽക്കുകയാണ് ട്രെയിൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എവിടെ നിർത്തിയില്ല, ട്രെയിൻ നന്നായിട്ട് പറ്റിച്ചിട്ട് നമ്മൾ കണ്ണൂർ തന്നെ വന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഒരു 10-15 എനിക്കറിയില്ല കേട്ടോ എത്ര എക്സാക്ട് എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വീട്ടിലെത്തി. ബാംഗ്ലൂർ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണേ. ഈ സമയത്ത് ഞാൻ ഡിസംബറിലൊക്കെ ഇത്രയും ചൂടുണ്ടാവില്ലെന്ന്, പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. എന്താ സൂപ്പ്? ഇത് എന്ത് സൂപ്പ്? ഇത് ആരാ പറഞ്ഞു തന്നെ? ആരാ പറഞ്ഞു തന്നെ? അതാരാ? ചേച്ചിയുടെ പേര്? Hi guys. Oh. Hi guys. അടിപൊളി. ഇത് ആർക്കെങ്കിലും കുടിക്കാൻ പറ്റോ? ഞാനോ? ആഹാ, ബബി എന്തൊക്കെയുണ്ട് വിശേഷം? മാമിനെ കണ്ടിട്ട് എത്രയായി? 1 വർഷം കഴിഞ്ഞില്ലേ? എന്നിട്ട് അല്ല, 1.5 വർഷമായി നമ്മള് കണ്ടിട്ട്. കഴിഞ്ഞ മെയില് വന്നതാ. ഇപ്പൊ 1.5 ഇയർ ആയി. കുക്കു ബൈ പറഞ്ഞേ. ബൈ പറഞ്ഞു. ഇപ്പം നിങ്ങൾ കണ്ടത് ജിജുവേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. അവളുടെ പേര് ഭവ്യശ്രീ. അവൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ അവളും കൂടി വന്നപ്പോഴത്തേന് കുക്ക് ഭയങ്കര ചില്ലായി, നല്ല കമ്പനിയൊക്കെ ആയിട്ട് നല്ല കളിക്കാൻ തുടങ്ങി അവൾ. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോയി. ഇവിടെ അമ്മയ്ക്ക് തറവാട്ട് കാവുണ്ട്, അവിടെ പോയിട്ടൊന്ന് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇതുവരെയായിട്ട് അവിടെ പോയിട്ടില്ല, ഞങ്ങൾ കുടുംബം മൊത്തത്തിൽ ഇങ്ങനെ പോയിട്ടില്ല ഇതുവരെയായിട്ട് അവിടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്ക് വെളിച്ചെണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. കാരണം അവിടെ വെളിച്ചെണ്ണ കൊടുക്കണം, അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് പോയി. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണേ പോകുന്നത്, എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ ആദ്യമായിട്ടായതുകൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എക്സാക്റ്റ് ഒന്നും അറിയില്ല. ഞാനിങ്ങനെ പോകുന്നു, ഇവിടെ വന്നാലും എനിക്ക് അങ്ങനെ സ്ഥലങ്ങളൊന്നും അധികം അറിയില്ല കേട്ടോ. ഇവരെവിടെ കൊണ്ടുപോകുന്നു അവിടെ ഞാൻ പോകും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയത്തേ ഇല്ല ഇവിടുത്തെ. അപ്പം പോയപ്പം അവിടെ ഇത് ഗുരു എന്നാണ് പറയുന്നത്, എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അവിടെ പോയിട്ട് നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തു, അത് കഴിഞ്ഞിട്ടൊന്ന് തൊഴുതു. പിന്നെ അത് കഴിഞ്ഞ് അതിൽ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ
തൊഴുതിട്ട് പൈസയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് എന്താ പറയുക, ഭസ്മമൊക്കെ തരും, അതൊക്കെ തൊട്ടു. ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ, കാരണം മൊത്തം ചുറ്റും ഇങ്ങനെ ചെടികളൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല, നമുക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും കൊതുക് ശല്യം. അതാണ് ഇങ്ങനെ കുട്ടികളിങ്ങനെ കാലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വെച്ചാൽ അത്രയും കൊതുക് ശല്യമാണ്. പിന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ കൊതുക് വരുമല്ലോ, അതാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഇരിറ്റേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കുക്കൂരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ, ഡാൻസും കളിച്ചുകൊണ്ടാണ് തൊഴുതുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴുതിട്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഈ വീഡിയോയിൽ. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി, ചെറിയ കുറച്ച് കുട്ടി കുട്ടി വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്തേ ഉള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ ട്രൈപോഡ് സ്റ്റാൻഡൊന്നും എടുത്തിട്ടില്ല, മറന്നു പോയി കൊണ്ടുവരാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ. മെറി ക്രിസ്മസ്.